ആമസോൺ കാടുകളിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മൾ വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. 13 വയസ്സുള്ള മോളായിരുന്നു അവളുടെ രണ്ട് അനുജത്തിമാരെയും 1 വയസ്സുള്ള കുഞ്ഞനുജനെയും അവരെ ചേർത്ത് നിർത്തിയത്. അവർ കൊച്ചു കൊടിലുണ്ടാക്കുന്നു, കപ്പപ്പൊടി കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുന്നു, ഭക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു, എന്നിട്ട് ചേർത്ത് നിർത്തുന്നു. ഒരുപക്ഷെ സ്വപ്നത്തിലാണോ സിനിമയിലാണോ എന്ന് പോലും നമ്മളിങ്ങനെ സംശയിച്ചു പോവാണ്. ആ കഥ വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ രോമങ്ങൾ എഴുന്നേറ്റ് പോവാണ്. വല്ലാതെ അതിശയിപ്പിക്കുന്ന കഥ. കൊടും വിഷമുള്ള പാമ്പുകളടക്കമുള്ള ജീവികളുള്ള കാടാണ് ആമസോൺ എന്നുള്ളത്. എന്നിട്ടും ഒരു മൃഗം പോലും ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചില്ല. എന്നിട്ടും മഴയും കാറ്റും വന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഇതിലൊക്കെ വല്ലാതെ നമ്മൾക്ക് ആശ്ചര്യപ്പെടുത്തുന്നത് ആയുസ് എന്നുള്ള വലിയ സംഭവമാണ്. നമ്മളൊക്കെ പറയാറില്ലേ, ദൈവം ആയുസ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഒന്നും സംഭവിക്കില്ലെന്ന്. ഒരു ചിത്രം ഇങ്ങനെ കണ്ടതോർക്കുന്നു. ഒരിക്കൽ ഒരു വവ്വാൽ ഒരു ആപ്പിളുമായിട്ടിങ്ങനെ പോവാണ്. ആ പോകുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ വെച്ചിട്ട് ഷോക്ക് ഏൽക്കുന്നു. ആപ്പിളിൻ്റെ വായിൽ വവ്വാലിൻ്റെ വായിൽ ആപ്പിളുണ്ട്. പക്ഷേ വയറ്റിലെത്തുന്നതിന് മുമ്പ് ആ വവ്വാൽ മരിച്ചു പോകുന്നു. കാരണം ആ ആപ്പിള് വവ്വാലിന് വിധിച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ആയുസ് തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ സുഖമായിട്ട് ആ കാട്ടിലങ്ങനെ ജീവിച്ചു. 1 വയസ്സുള്ള കുഞ്ഞുമോനെന്നൊക്കെ പറയുമ്പോൾ എത്ര ചെറുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൻ്റെ കരച്ചൽ, പാലിന് വേണ്ടിയുള്ള അവൻ്റെ നിലവിളി ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും 13 വയസ്സുള്ള ആ മോള് അവരെയൊക്കെ സംരക്ഷിച്ചു എന്നുള്ളത് പിന്നെയും പിന്നെയും നമ്മെ അതിശയിപ്പിക്കുകയാണ്.